സോൾഡ്രിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ പൊള്ളുമോ എന്നുള്ള പേടി കൊണ്ടും കൈവിറയൽ കാരണം ശരിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും പലരും ഇത്തരം വർക്കുകൾ ചെയ്യാൻ മടിക്കാറുണ്ട് അത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ട് നമ്മൾ സോൾഡർ ചെയ്യുന്ന ഭാഗം വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ ഒരു ലൈറ്റും കൂടി അടങ്ങിയ ഒരു സോൾഡ്രിംഗ് ഹെൽപ്പർ സ്റ്റാൻഡാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിർമ്മിച്ച് കാണിക്കുന്നത് ഞാൻ ഹമീദ് ഓർബിറ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ആക്കി വെക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വർക്ക് ആരംഭിക്കാം നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇരുപത്തി നാല് ഇഞ്ച് നീളത്തിലുള്ള മൂന്ന് കമ്പികളാണ് അതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കി പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലാക്കിയിട്ടുണ്ട് ക്ലിപ്പ് പിടിപ്പിക്കുന്ന ലീഡുകൾക്ക് നല്ല ബലം കിട്ടുന്നതിനും തുടർച്ചയായിട്ട് മടക്കുകയും നിവർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ കമ്പി പൊട്ടി പോകാതിരിക്കുവാനുമാണ് കമ്പി രണ്ട് മടക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് കമ്പികളിൽ രണ്ടെണ്ണത്തിൽ ക്ലിപ്പുകളും ഒരെണ്ണത്തിൽ ലൈറ്റുമാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന ഇത്തരത്തിലുള്ള ചെറിയ രണ്ട് ക്ലിപ്പുകളാണ് നമ്മൾ ഈ കമ്പിയിൽ പിടിപ്പിക്കാൻ പോകുന്നത് ഈ കമ്പി ഹാർഡ്വെയർ ഷോപ്പിലാണ് വാങ്ങാൻ കിട്ടുക ഫ്ലെക്സ് ബോർഡൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യാസമുള്ള ഒരു കമ്പിയാണിത് ഇത് ഇത് ഏത് രീതിയിലും നമുക്ക് വളച്ച് ഉപയോഗിക്കാൻ പറ്റും അത്രയും ആണ് അതുകൊണ്ടാണ് ഈ ഒരു കമ്പി ഞാൻ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് ഇനി നമുക്ക് ക്ലിപ്പുകൾ കമ്പിയിലേക്ക് പിടിപ്പിക്കാം ആദ്യമായിട്ട് ഈ ക്ലിപ്പിൻ്റെ സ്ലീവ് ഇതുപോലെ ഊരിയെടുത്ത് ഈ കമ്പിയിലേക്ക് ഇതുപോലെ കോർത്ത് വെക്കണം പിന്നെ നമ്മൾ ഇതുപോലെയാണ് ഈ കമ്പി ക്ലിപ്പിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത് അതിൻ്റെ ആ സോൾഡർ ചെയ്യേണ്ട ഭാഗത്തേക്ക് ഇതുപോലെ ഈ രണ്ട് കമ്പികളും വെച്ചിട്ട് സോൾഡർ ചെയ്യണം സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ കമ്പിയിൽ നേരിട്ട് അങ്ങനെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെഡ് ശരിക്ക് പിടിക്കാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് നൈഫ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ചുരണ്ടി കൊടുത്ത് ആദ്യം കുറച്ച് ഫ്ലക്സും ആക്കിയതിനു ശേഷം അതിലേക്ക് നന്നായിട്ട് ലെഡ് കോട്ട് ചെയ്ത് കൊടുക്കണം ഈ കാണുന്നതുപോലെ രണ്ട് കമ്പികളിലും ലെഡ് നന്നായി കോട്ട് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ഇത് ക്ലിപ്പിലേക്ക് സോൾഡർ ചെയ്യാം ക്ലിപ്പിന്റെ സോൾഡർ ചെയ്യേണ്ട ഭാഗത്ത് ഇതുപോലെ കമ്പി വെച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് പല്ലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് പ്ലെയറോ അല്ലെങ്കിൽ നോസ് പ്ലെയറോ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ അമർത്തി വെക്കുക ഇനി സോൾഡർ ചെയ്യുന്ന ഭാഗത്ത് കുറച്ചുകൂടി സോൾഡറിംഗ് പേസ്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം ആണ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഈ ലീഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് വിട്ടുപോരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം ഇനി ക്ലിപ്പിന്റെ സ്ലീവ് പഴയതുപോലെ തന്നെ അതിന്റെ മുകളിലേക്ക് വെക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കമ്പിയുടെ അത്രയും തന്നെ നീളത്തിൽ ഒരു സ്ലീവ് നമുക്ക് വേണം ഇതേ അളവിൽ മൂന്ന് കമ്പിയിലേക്കും നമുക്ക് സ്ലീവുകൾ ആവശ്യമാണ് അപ്പോൾ സ്ലീവ് അളവ് നോക്കി മുറിച്ചെടുത്ത ശേഷം ഈ കമ്പിയിലേക്ക് ഇതുപോലെ വെക്കുക ഇനി രണ്ടാമത്തെ കമ്പിയും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക കമ്പി ചുരണ്ടി ചുരണ്ടിയെടുത്ത് സോൾഡറിംഗ് ആക്കി നന്നായി ലെഡ് കോട്ട് ചെയ്ത് ഇതുപോലെ ക്ലിപ്പിൽ ക്രിമ്പ് ചെയ്ത് വെച്ച് വീണ്ടും ഫ്ലക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് സോൾഡർ ചെയ്ത് ഈ സ്ലീവും കയറ്റി വെച്ച് പഴയതുപോലെ തന്നെ സ്ലീവ് കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് ഇതുപോലെ വെക്കുക ഇപ്പോൾ നമ്മുടെ രണ്ട് ക്ലിപ്പുകളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലൈറ്റിൻ്റെ സംവിധാനമാണ് ലൈറ്റ് നിർമ്മിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ അഡാപ്റ്ററാണ് എടുത്തിട്ടുള്ളത് ആ അഡാപ്റ്ററിൻ്റെ ഒരു കേസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അഡാപ്റ്ററിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗം മാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള കമ്പിയെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം സ്ക്രൂ ചെയ്യാൻ ഭാഗത്തിന് ഇതുപോലെ കമ്പി വളച്ചെടുക്കുക സോൾ ഡ്രിങ്ങാനോ ഡ്രില്ലോ ഉപയോഗിച്ച് ഇതിൽ നമുക്ക് ഹോൾ ഇടാവുന്നതാണ് ഇനി ഇതുപോലത്തെ ചെറിയൊരു നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഈ കമ്പി ഈ കേസിലേക്ക് നന്നായിട്ട് മുറുക്കി വെക്കുക ഇനി ഇതിൽ നമ്മൾ വെക്കുന്ന എൽ ഇ ഡി ബാറിലേക്ക് കണക്ഷൻ കൊടുക്കുവാനുള്ള കൂടി മുറിച്ചെടുക്കണം ഞാനിവിടെ ഒരു ഡബിൾ വയറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വയറിനെ ഈ കമ്പിയിലിടാനുള്ള സ്ലീവിലൂടെ കോർത്തെടുക്കണം ഇനി ഈ വയർ കോർത്തെടുത്ത സ്ലീവിനെ ഈ കമ്പിയിലേക്ക് ഫുള്ളായിട്ട് കയറ്റി വെക്കണം അത് കേസിനകത്തേക്ക് ഫുള്ളായിട്ട് കയറി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ കയറ്റി വെക്കുക അടുത്തതായിട്ട് എൽ ഇ ഡി ബാറിന് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു വെക്കുക ഇനി അതിലേക്ക് പോസിറ്റീവിൻ്റെ കണക്ഷനായിട്ട് റെഡ് വയറും നെഗറ്റീവിൻ്റെ കണക്ഷനായിട്ട് ബ്ലാക്ക് വയറും എൽ ഇ ഡി ബാറിൽ കണക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ ഇവിടെ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു എൽ ഇ ഡി ബാറിൽ നിന്നും അടുത്ത എൽ ഇ ഡി ബാറിലേക്ക് പോസിറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കും നെഗറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കും ജോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെസിസ്റ്റർ ഒന്നും കൊടുക്കാതെ ഉപയോഗിക്കുമ്പോൾ ഇതിന് ശരിക്കും വേണ്ടത് അഞ്ച് വോൾട്ടിന്റെ എൽ ഇ ഡി ബാറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നാല് വോൾട്ടിന്റെ എൽ ഇ ഡി ബാർ വെച്ചിട്ടാണ് ഇത് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ നിർമ്മിക്കുമ്പോൾ അഞ്ച് വോൾട്ടിന്റെ എൽ ഇ ഡി ബാർ വാങ്ങിയിട്ട് നിർമ്മിച്ച് ഉപയോഗിക്കുക ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ലൈറ്റുകളും ക്ലിപ്പുകളും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇതെല്ലാം ഉറപ്പിച്ച് നിർത്താനും ഇളകുകയും നീങ്ങുകയും ഒന്നും ചെയ്യാത്ത രീതിയിൽ നല്ല വെയ്റ്റുള്ള ഒരു ബേസ് നമുക്ക് ആവശ്യമാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു കേടായ ബാറ്ററി ചാർജറാണ് ഇതിലെ ട്രാൻസ്ഫോമർ കരിഞ്ഞുപോയതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ വയറുകളും ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കൂടെ ഇതിനകത്തുണ്ടായിരുന്ന ആ മറ്റ് കമ്പോണൻസുകളും വയറുകളും എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഈ ട്രാൻസ്ഫോമറിലേക്കാണ് നമ്മൾ ഈ ലൈറ്റുകളും ക്ലിപ്പുകളും ഒക്കെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് കേടായ ട്രാൻസ്ഫോമർ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന എലിമിനേറ്ററോ ചാർജറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇതുപോലെ നല്ല വെയിറ്റുള്ളതും ഒതുങ്ങിയിരിക്കുന്നതുമായ ഏതൊരു വസ്തുവിലും നിങ്ങൾക്ക് ഈ ഒരു ഉപകരണം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രണ്ട് ക്ലിപ്പുകൾ ഈ ചാർജറിൻ്റെ കേസിൻ്റെ മുകളിലുള്ള എയർഹോൾ വഴി അകത്തേക്ക് വെച്ച് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ നെറ്റ് ബോൾട്ടിൽ മുറുക്കി വെച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ കേസ് ഒന്നും ഇല്ലാതെ ട്രാൻസ്ഫോമറിലോ അല്ലെങ്കിൽ വെയിറ്റുള്ള മറ്റെന്തെങ്കിലും വസ്തുവിലൊക്കെയാണ് നിർമ്മിക്കുന്നതെങ്കിലും ഈ ക്ലിപ്പുകൾ നേരിട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ നെറ്റ് ബോൾട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിലോ നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചിട്ട് മുറുക്കി വെച്ചാൽ മതി ഇനി നമ്മുടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനായി ഈ കെയ്സിൻ്റെ നടുവിൽ ഇതുപോലെ ഒരു ഹോളിട്ട് അതിലേക്ക് നമ്മുടെ ലൈറ്റിനെ ഫിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഇട്ടുവച്ച നടുവിലെ ഹോളിൽ ലൈറ്റിൻ്റെ കമ്പിയും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലെ എയറോളിലൂടെ രണ്ട് ക്ലിപ്പുകളുടെ ലഗുകളും ഇതുപോലെ ഇറക്കി വെക്കുക ഇനി ട്രാൻസ്ഫോമറിലുള്ള സ്ക്രൂ ഇതുപോലെ നന്നായി ലൂസാക്കി കൊടുത്തതിനു ശേഷം അതിൻ്റെ ബോൾട്ടിലേക്ക് നമ്മൾ ഇതിലൂടെ ഇറക്കി വെച്ചിട്ടുള്ള ഓരോ കമ്പിയും ഇതുപോലെ ചുറ്റി വെച്ചിട്ട് നെറ്റും ബോൾട്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് സൈഡിലെ ക്ലിപ്പിൽ നിന്ന് വരുന്ന കമ്പികളും അതുപോലെ തന്നെ നടുവിലെ ലൈറ്റിൽ നിന്ന് വരുന്ന കമ്പികളും നമ്മൾ ഓരോ ബോൾട്ടിലും ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ കമ്പികൾക്ക് ഇളക്കമൊന്നുമില്ലാത്ത രീതിയിൽ ഈ ബോൾട്ടുകൾ നന്നായിട്ട് തന്നെ ഒന്ന് മുറുക്കി കൊടുക്കണം ഇനി നമുക്ക് ഈ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കണം ലൈറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് വോൾട്ട് മൊബൈൽ ചാർജറിൽ നിന്നുള്ള സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത് മൊബൈൽ ചാർജർ കുത്താൻ പാകത്തിനുള്ള ഒരു ഫീമെയിൽ സോക്കറ്റ് നമ്മളിവിടെ ഫിറ്റാക്കിയിട്ടുണ്ട് ആ ഒരു ഫീമെയിൽ സോക്കറ്റിൻ്റെ പോസിറ്റീവ് റെഡ് കണക്ഷൻ സ്വിച്ചിന്റെ ഒരു ലഗിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്യുക പിന്നെ ലൈറ്റിൽ നിന്ന് വരുന്ന പോസിറ്റീവിൻ്റെ റെഡ് വയർ സ്വിച്ചിന്റെ രണ്ടാമത്തെ പോയിന്റിലും സോൾഡർ ചെയ്യുക പിന്നെ ചാർജർ സോക്കറ്റിൽ നിന്ന് വരുന്ന നെഗറ്റീവിൻ്റെ ബ്ലാക്ക് വയറും ലൈറ്റിൻ്റെ ബ്ലാക്ക് വയറും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് സോൾഡർ ചെയ്ത് ഒരു സ്ലീവും ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട് ഇനി ഇത് കേസ് അടച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ കേസ് എല്ലാം അടച്ച് നമ്മുടെ ഉപകരണം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് പ്രകാശിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ലൈറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെ പ്രകാശിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലൊരു പി സി ബി ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് നോക്കാം ഇപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് ഈ പി സി ബിയിലുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലത്തെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് നമ്മൾ സോൾഡർ ചെയ്യുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് നമുക്ക് സോൾഡർ ചെയ്യുകയും ചെയ്യാം കൈ കൊണ്ട് ലെഡ് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡീസോൾഡർ ചെയ്യാൻ പമ്പ് ഉപയോഗിക്കാനോ ഒക്കെ സാധിക്കും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ വർക്കുകളും ചെയ്ത് തീർക്കാൻ പറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റുകളിലേക്ക് നേരിട്ട് സോൾഡർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനോ ഒക്കെ നമ്മുടെ കൈ ഒന്നും പൊള്ളാതെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് സോൾഡർ ചെയ്യാനും പറ്റും ഒട്ടും സോൾഡറിങ് അറിയാത്തവർക്ക് സോൾഡറിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണുന്നതിനും ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെയുള്ളൊരു സോൾഡറിംഗ് ഹെൽപ്പിംഗ് സ്റ്റാൻഡ് ലെൻസ് ഒക്കെയുള്ളത് റെഡിമെയ്ഡായിട്ട് വാങ്ങാനും ഒക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത് താങ്ക്